ആൻഡ്രോയിഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് ചിപ്സെറ്റ് മേക്കറും ഏകദേശം 2020 മുമ്പേ വരെ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടന്നുകൊണ്ടിരുന്നത് സ്നാപ്ഡ്രാഗൺ ആയിരുന്നു, അല്ലെങ്കിൽ ക്വാൾക്കമ്മിൻ്റെ ചിപ്സെറ്റുകളായിരുന്നു. പിന്നെ ഓൾറൗണ്ട് വേൾഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പെർഫോമൻസ് ബീസ്ഡ് ആയിട്ട് നിന്നിരുന്നത് ആപ്പിളിൻ്റെ ചിപ്സെറ്റുകളായിരുന്നു. ഇപ്പം ഒരാഴ്ച മുമ്പ് വരെ ആപ്പിൾ A15 ബയോണിക് ചിപ്പായിരുന്നു പെർഫോമൻസിൻ്റെ ഏറ്റവും ബീസ്റ്റ്. പക്ഷേ ഒരാഴ്ച മുമ്പ് വരെ മാത്രമേ ഉള്ളൂ അത്. ഇപ്പം മീഡിയ ടെക്കിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു ചിപ്സെറ്റ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ്, മീഡിയ ടെക് ഡയമെൻസിറ്റി 9000. എല്ലാ കമ്പനികളെയും സ്നാപ്ഡ്രാഗൺ കില്ലറാണ്, ആപ്പിൾ കില്ലർ വരെയാണ്. ആപ്പിളിൻ്റെ A15 ബയോണിക് ചിപ്പ് എന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിനെ വരെ പൊട്ടിച്ചുകൊണ്ടാണ് മീഡിയ ടെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ജമ്പ് ഉണ്ടായിരിക്കുന്നത്. അതും കിടിലൻ ഗജ ഗംഭീര ചിപ്സിലാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഹൈ ഫ്രണ്ട്സ്, ടെക്നോടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണ് അമർന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിലേക്ക് അമർത്താനും മറക്കണ്ട. കൂടുതൽ കളയാതെ നേരെ വീഡിയോ കേൾക്കാം. ഈ ചിപ്സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ കുറേ ഉണ്ട്, കുറേ പ്രത്യേകതകളുണ്ട്. എല്ലാം അതി കുറേ സാധനങ്ങൾ ഈ ചിപ്സെറ്റിൽ വേൾഡ് ഫസ്റ്റാണ്, വേൾഡിലെ തന്നെ ഏറ്റവും ഫസ്റ്റ് എന്നുള്ള രീതിയിൽ കുറേ സാധനങ്ങളുണ്ട് ഈ ചിപ്സെറ്റിനകത്ത്. മീഡിയാടെക് ഡയമെൻസിറ്റി 9000. ഇത്രയും കാലത്തെ പെർഫോമൻസിൽ, പെർഫോമൻസ് മീൻസ് മീഡിയ ടെക്കിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പായിട്ട് നിന്നിരുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് മീഡിയ ടെക് ഡയമെൻസിറ്റി 1200 ആയിരുന്നു. നമ്മൾ വിചാരിച്ചു 1300 വരും, അല്ലെങ്കിൽ 2000 വരും എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ 9000 ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്താണ് അത്ര ഒരു ജമ്പ് നടത്താനുള്ള കാരണം എന്നറിയില്ല. അതിൻ്റെ ഇടയിൽ വേറെ ചിപ്സെറ്റുകൾ ഇറക്കാനായിരിക്കാം. 1200നെ കുറിച്ച് ആദ്യം ഒന്ന് പറയുകയാണെങ്കിൽ, ഇത്രയും കാലത്തെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നത് മീഡിയ ടെക്കിന് ഏറ്റവും അതേ ഉണ്ടായിരുന്നുള്ളൂ, 6nm ഫാബ്രിക്കേഷൻ ടെക്നോളജി. ആ ടൈമിൽ സ്നാപ്ഡ്രാഗൺ ആയാലും ഈ എക്സിനോസ് ആയാലും ടെൻസർ ചിപ്പാണെങ്കിലും ഒക്കെ ആപ്പിളിനായാലും 5nm ഫാബ്രിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇവർ 6nm. ഇവർക്കെല്ലാവർക്കും LPDDR5 റാമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ മീഡിയ ടെക്കിന് മുൻപേ 1200 LPDDR4X വരെ റാമിൻ്റെ സപ്പോർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. GPUയുടെ കാര്യത്തിലായാലും ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലായാലും അവരുടെ ഒപ്റ്റിമൈസേഷൻ്റെ കാര്യത്തിലായാലും ഒന്നിലും മീഡിയ ടെക്ക് മികച്ചിരുന്നില്ല. പക്ഷേ 2020 എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്ന് പറയാൻ പറ്റില്ല. അറിയാം, അവർ കുറഞ്ഞ വിലയ്ക്ക് ചിപ്സെറ്റ് വിൽക്കുകയും അതും 5G ഫോണുകളിൽ, കുറഞ്ഞ വിലയുള്ള 5G ഫോണിലൊക്കെ മീഡിയ ടെക്കിൻ്റെ ചിപ്സെറ്റുകൾ വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ 2020-21 ഏറ്റവും കൂടുതൽ ചിപ്സെറ്റ് വിറ്റുപോയത് മീഡിയ ടെക്കിൻ്റെതാണ്. സെയിൽസിൽ ഫസ്റ്റ് എത്തിയിരിക്കുകയാണ് മീഡിയ ടെക്ക്. അതിനോടൊപ്പം തന്നെ ആ ഒരു വിജയത്തോടൊപ്പം തന്നെ അടുത്തൊരു വിജയത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയൊരു ചിപ്സെറ്റ് ഇറക്കിയിരിക്കുകയാണ്. അതിൻ്റെ സ്പെസിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം വേൾഡ്സ് ഫസ്റ്റ് കുറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ പറയാം, വേൾഡ്സ് ഫസ്റ്റ് ലോകത്തിൽ ആദ്യമായിട്ട് 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഇതേവരെ അവർ 6nm കൊണ്ടുവന്നിരുന്നുള്ളൂ. 5nm ആണ് ഇപ്പം ടോപ്പിൽ നിന്നിരുന്നത്. അതിനെയും പൊട്ടിച്ചുകൊണ്ട് ലോകത്തിൽ ആദ്യമായിട്ടുള്ള 4nm TSMC ചിപ്സെറ്റാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. 4nm TSMC ചെയ്താലേ ചിലപ്പോൾ ശരിയാവുള്ളൂ എന്നുള്ളത് കൊണ്ടായിരിക്കാം TSMC കൊണ്ട് ചെയ്യിപ്പിച്ചത് സാംസങ്ങിന് പകരം. പക്ഷേ സ്നാപ്ഡ്രാഗൺ 898 ആണോ 8 Gen 1 ആണോ എന്നറിയില്ല, കൺഫേംഡ് ആയിട്ടില്ലല്ലോ. അപ്പം അത് ആണെങ്കിലും എക്സിനോസിൻ്റെ 2200 ആണെങ്കിലും ഇനി ആപ്പിൾ A16 ബയോണിക് വന്നാലും അവരൊക്കെ 4nm ആയിരിക്കും കൊണ്ടുവരുന്നത്. പക്ഷേ ഇത് വേൾഡ്സ് ഫസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഫോർമേഷൻ അവരെ കോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ട്രൈ ക്ലസ്റ്റർ ഫോർമേഷൻ തന്നെയാണുള്ളത്. ഒരു പ്രൈം കോറ്, 3 പെർഫോമൻസ് കോറ്, 4 എഫിഷ്യൻസി കോറ്. ഒക്ടാ കോർ തന്നെയാണ് ചിപ്സെറ്റ് വരുന്നത്. ഡെക്കാ കോർ ഒന്നും ആക്കിയിട്ടില്ല, ഒക്ടാ കോർ തന്നെയാണ്. പ്രൈം കോർ എന്ന് പറയുന്നത് 3.05 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ് വരുന്നുണ്ട്. അതും Cortex-X2, വേൾഡ്സ് ഫസ്റ്റ് Cortex-X2. അതും 3 GHz മുകളിലേക്ക് ക്ലോക്ക് ആയിട്ടുണ്ട്. അപ്പം ARM പോയിന്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുകയാണെങ്കിൽ Cortex-X2 എന്ന് പറയുന്നത് 35% മോർ പെർഫോമൻസും 37% മോർ പവർ എഫിഷ്യൻറ്റും ആണെന്നാണ് ARM പറയുന്നത്. അതും ഫോണിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ പെർഫോമൻസ് സ്കോർ 3 നോക്കുകയാണെങ്കിൽ സാധാരണ സ്നാപ്ഡ്രാഗൺ 888 പ്രൈം കോർ വന്നിരുന്നത് Cortex-X1 ആയിരുന്നെങ്കിൽ ഇപ്പം Cortex-X2 ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ജമ്പിൻ്റെയാണ് നടത്തിയിരിക്കുന്നത്. പെർഫോമൻസ് സ്കോറ് 2.85 GHz Cortex-A710 എന്ന് പറഞ്ഞ കോറാണ് കൊടുത്തിരിക്കുന്നത്, 3 പെർഫോമൻസ് സ്കോർ. അപ്പം പറയാതിരിക്കാൻ വയ്യ, ഇത്രയും കാലം Cortex-A78 ആയിരുന്നു സ്നാപ്ഡ്രാഗണിൽ കൊടുത്തിരുന്നത്. എഫിഷ്യൻസി കോറ് 4
എന്തൊക്കെ മാറ്റിയാലും സ്നാപ്ഡ്രാഗൺ ആയാലും മീഡിയ ടെക് ആയാലും ഒന്നും ഈ ഒരു എഫിഷ്യൻസി കോർ മാറ്റാറില്ലായിരുന്നു. അത് കോർടെക്സ് A55 തന്നെ നിൽക്കായിരുന്നു. പക്ഷേ ഇവിടെ മീഡിയ ടെക് മാറ്റിയിരിക്കുകയാണ്. 4 എഫിഷ്യൻസി കോറുകൾ 1.8 GHz കോർടെക്സ് A510 A55 ഒക്കെ ഒരു കൂടിയ മോഡലാണ്. അപ്പം ആ ഒരു കോറുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കോറുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. നല്ല വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വ്യത്യാസമാണ്. നല്ല പെർഫോമൻസ് ബീസ്റ്റ് ആയിരിക്കുകയാണ്. ആപ്പിളിനെ വരെ പൊട്ടിച്ചെന്ന് ഞാൻ പറഞ്ഞു. ജി പി യുവിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 10 core GPU ആണ് വന്നിരിക്കുന്നത്. 35% മോർ പെർഫോമൻസ്, പഴയതിനെ വെച്ച് നോക്കുമ്പോൾ 35% മോർ പെർഫോമൻസും പിന്നെ ഏകദേശം 60% മുകളിൽ പവർ എഫിഷ്യൻറ്റും ആണെന്നാണ് പറയുന്നത് ഈ ജി പി യു. അത് റിയൽ ലൈഫിൽ വരുമ്പോൾ എന്താവും നോക്കാം. ARM മാലി G710 MC10 എന്ന് പറയുന്ന ജി പി യു ആണ് കൊടുത്തിരിക്കുന്നത്. ഗജഗംഭീര സാധനമൊന്നും പറയാനില്ല. അപ്പം ടെൻസറിനെ വെട്ടിച്ചു എന്നാണ് പറയുന്നത് ജി പി യുവിൻ്റെ സ്കോർസ് ഒക്കെ നോക്കുമ്പോൾ. പിന്നെ APU സ്കോർസ് ആയാലും ഒക്കെ വെട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ജി പി യുവിൻ്റെ കാര്യം തന്നെ നമ്മൾ കുറച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ LPDDR5X റാമിൻ്റെ സപ്പോർട്ട് ഒന്നും പറയാനില്ല. വേൾഡ്സ് ഫസ്റ്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ LPDDR5X റാമിൻ്റെ സപ്പോർട്ട്. LPDDR5 റാമിൻ്റെ ഇതുവരെ കൊണ്ടുവന്നില്ലായിരുന്നു. ഒരു ഞാൻ പറഞ്ഞു 4X വരെ ഉണ്ടായിരുന്നുള്ള വരെ 1200. പക്ഷേ 5X റാമിൻ്റെ സപ്പോർട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയ കാര്യം. ആ 7500 MBPS സ്പീഡ് വരെ കിട്ടുമെന്നാണ് പറയുന്നത്. കണക്റ്റിവിറ്റി ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു 5G ചിപ്സെറ്റാണ്. ഇനി 5G അല്ലേ ഇറക്കുള്ളൂ ഫ്ലാഗ്ഷിപ്പിലേക്ക്. ഡ്യുവൽ 5G സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ മില്ലിമീറ്റർ വേവിൻ്റെ സപ്പോർട്ട് വരുന്നില്ല. അത് കൊടുക്കേണ്ടതായിരുന്നു. എന്നാലും കൊടുത്തിട്ടില്ല. പോട്ടെ, മറ്റ് കമ്പനികൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ Wi-Fi 6E സപ്പോർട്ടാണ്. അതും 6 GHz ഒക്കെ സപ്പോർട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തോ. പിന്നെ Bluetooth 5.3 സപ്പോർട്ട് ലേറ്റസ്റ്റ് ആണ്. അതും വേൾഡ്സ് ഫസ്റ്റ് ആണ്. പിന്നെ ഇന്ത്യൻ നാവിക് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെ. നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് നാവിക് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ API നോക്കുകയാണെങ്കിൽ AI പ്രോസസ്സിംഗ് യൂണിറ്റ് പോളി തന്നെയാണ്. എൻ്റെ അമ്മ Gen 5 ആണ്. പഴയ ജെന്നിനേക്കാളും 400% ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നാണ് പറയുന്നത്. Gen 4 400% ഇമ്പ്രൂവ്മെൻറ്റ് വന്നു എന്നാണ് പറയുന്നത്. AI ഒക്കെ ടെൻസറിനൊക്കെ വന്നു. സോറി, വെട്ടിച്ചു എന്നാണ് ഉദ്ദേശിച്ചത്. പൊളിച്ചടിക്കും മീഡിയ ടെക്, ഒന്നും പറയാനില്ല. ഡിസ്പ്ലേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ Full HD+ 180Hz വരെ സപ്പോർട്ട് ചെയ്യും റിഫ്രഷ് റേറ്റ്. പിന്നെ WQHD+ ഡിസ്പ്ലേ ആണ് 144Hz. അതും ഒരു പവർഫുൾ ഡിസ്പ്ലേ സപ്പോർട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഒന്നും പറയാനില്ല. ISP നോക്കുകയാണെങ്കിൽ ഇമാജിക് Gen 7 ആണ് കൊടുത്തിരിക്കുന്നത്. ISP ലോകത്തിലെ ആദ്യമായത്. അതന്നെ 320MP സപ്പോർട്ട് വരെ മാക്സിമം ലോകത്തിലെ ആദ്യത്തെയാണ്. ഇതൊക്കെ ഗജഗംഭീര സെറ്റപ്പാണ്. എല്ലാം നോക്കുകയാണെങ്കിൽ 8K വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ 24 FPS. പിന്നെ 3 ക്യാമറയിൽ ഒന്നിച്ചിട്ട് നമുക്ക്, അതും വേൾഡ് ഫസ്റ്റാണ്. 8K റെക്കോർഡിംഗ് അല്ല, 4K വീഡിയോ ആയിട്ട് 3 ക്യാമറാസ് സൈമൾട്ടേനിയസ്ലി. ആഹാ, 3 ക്യാമറയിൽ ഒന്നിച്ച് നമുക്ക് ഇപ്പോൾ ഒരു പ്രൈമറി ക്യാമറ, അൾട്രാ വൈഡ്, വേറൊരു ക്യാമറയും കൂടി, ടെലിഫോട്ടോ കൂടി ഒക്കെ ഉണ്ടെങ്കിൽ 3 ക്യാമറയിൽ നമുക്ക് ഒന്നിച്ച് 4K സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അതും വേൾഡ് ഫസ്റ്റാണ്. പോളി ഒന്നും പറയാനില്ല. രണ്ടു സ്കോർ നോക്കുകയാണെങ്കിൽ 1 million+ ആണ്. അതും ആദ്യമായിട്ടാണ്. സ്നാപ്ഡ്രാഗൺ 888 ഒന്നും 1 million ഒന്നുമില്ല. 8 lakh കടന്നു പോയിട്ടില്ല. ഇതൊരു 10 lakh മുകളിലേക്ക് പാസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മീഡിയ ടെക് Dimensity 9000 വിശേഷങ്ങൾ. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഇതിനി റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എന്താണെന്ന് അറിയില്ല. സ്പെസിഫിക്കേഷൻ വൈസ് ഗജഗംഭീര സാധനമാണ്. പക്ഷേ ഇത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഗംഭീരം ആയിരിക്കും എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല. കമ്പനികൾ എങ്ങനെ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നു എന്നുള്ളത് പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ചിപ്സെറ്റ് വിൽക്കപ്പെടുന്നത്, കമ്പനികൾ എത്ര വിലയ്ക്ക് കൊടുക്കും, അതൊക്കെ വെച്ച് നോക്കി, അവരുടെ ഒപ്റ്റിമൈസേഷനൊക്കെ വെച്ച് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതെങ്കിൽ മറ്റേ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് മറക്കിയിരിക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, കമൻറ്റ് ചെയ്യുക. അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. സ്റ്റേ സേഫ്, ബൈ.